Hey guys, hello. Welcome to another video. So, we Poco update on MIUI12.0.2.0. I will show you the video. Proximity sensor problem solve is the way. Sensor optimization.
അടുത്തൊരു കാര്യം ക്യാമറ എററാണ്. നമ്മളൊരു ക്യാമറയിൽ ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുക. ഈ എറർ എനിക്ക് പേഴ്സണലി ഇല്ല, ബട്ട് എന്നോട് കുറെ പേര് ഈ അപ്ഡേഷന് ശേഷം മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മള് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യില്ലേ, വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഒരു രണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തു, അത് കഴിഞ്ഞ് മൂന്നാമത്തെ വീഡിയോ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്യാമറ എറർ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും രണ്ട് വീഡിയോ എടുക്കാനേ സാധിക്കും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ക്യാമറ എറർ എന്ന് കാണിക്കുന്നുണ്ട്. ഈ പ്രശ്നം ഇതിന് മുന്നും കുറെ പേർക്ക് ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ ഉണ്ടാവാത്ത ആൾക്കാർക്ക് ഈ അപ്ഡേഷന് ശേഷം വന്നിട്ടുണ്ടെന്ന് കുറെ പേര് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നവരൊന്ന് നിങ്ങൾ പറയേണ്ടതാണ്. പിന്നത്തെ എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ 10-25 നോട്ടിഫിക്കേഷൻ വന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്സപ്പിലോ ഒന്നോ ഇൻസ്റ്റാഗ്രാമിലോ ഒന്നോ ഫേസ്ബുക്കിലോ ഒന്നോ ഇങ്ങനെ എല്ലാതിൽ നിന്നും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ക്ലിയർ ഡാറ്റ കൊടുക്കും. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ നോട്ടിഫിക്കേഷൻ, അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ ക്ലിയർ ഡാറ്റ കൊടുക്കും. അപ്പോൾ നമ്മുടെ ഹോം സ്ക്രീനിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്ക്രീനിൽ നിന്ന് ഈ ക്ലിയർ ഡാറ്റ കൊടുത്തതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻസ് പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കണം. നമ്മൾ കുറെ വട്ടം ട്രൈ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ നിൽക്കാം. പിന്നെ അത് പോകണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിത് 2-3-5 വട്ടം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു വല്ല ഒരു അപ്ഡേഷന് ശേഷമുള്ള ഒരു റീസ്റ്റാർട്ടിനും എന്താ പറയാ റീസ്റ്റോറിന്റെ ഒരു പ്രശ്നത്തോണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ശരിയാവുമായിരിക്കാം. എനിക്കിപ്പോ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ എത്ര പേർക്ക് ഈ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, അപ്പൊ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പെസ് കളിക്കുന്ന ഗെയിമേഴ്സിനാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ ഗെയിം കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫുട്ബോൾ ഗെയിം കളിക്കുന്ന സമയത്ത് പലർക്കും ഇതിന് മുന്നേ പോക്കോ X2 പെർഫെക്റ്റ് ആയിട്ട് കളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറെ പേര് റീസെന്റ് ആയിട്ട് ഇന്നലെ എനിക്ക് കുറെ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, മുന്നുണ്ടായിരുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ഹാങ് കൂടിയിട്ടുണ്ട് ഈ പെസ് 2020 കളിക്കുന്ന സമയത്ത്. അപ്പൊ ഈ ഗെയിമിന് കുറച്ചും കൂടി ഒപ്റ്റിമൈസേഷൻ പോക്കോ X2 വരാനുണ്ട്. ഇതിനു മുന്നേ കുറെ പേർക്ക് എറേഴ്സ് ഉണ്ടായിരുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം. അടുത്തൊരു കാര്യം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് സ്ക്രീനിലായെന്ന് വിചാരിക്കാം. നമ്മൾ ഇൻ കേസ് നമ്മളെ ഫിംഗർ പ്രിന്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ അൺലോക്ക് ചെയ്യാം. അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ഫിംഗർ പ്രിന്റിന്റെ സ്പീഡ് ഉണ്ടല്ലോ, അത് ഇൻക്രീസ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു ബ്ലിങ്ക് ആവുന്ന ഒരു പ്രശ്നം കുറെ പേര് പറഞ്ഞിരുന്നു. നമ്മുടെ ഡിസ്പ്ലേയിലെ അല്ലെങ്കിൽ എന്താ പറയാ ഫിംഗർ പ്രിന്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലിങ്ക് ആയിട്ടാണ് നമ്മുടെ ഡിസ്പ്ലേ ഓൺ ആയിട്ട് വരിക. ഇപ്പൊ ബ്ലിങ്ക് മാറിയിട്ടുണ്ട്, ബട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാഗ് വരുന്നുണ്ട് ഫിംഗർ പ്രിന്റിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഓൺ ആയിട്ട് വരാനായിട്ട്. ഒരു സെക്കൻഡ് ഒരു അല്ലെങ്കിൽ 2 സെക്കൻഡിന്റെ ഒരു ഡിലേ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും ഈ അപ്ഡേഷന് ശേഷമാണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാനായിട്ടുള്ള കാരണം. ഇനിയുള്ള ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇത് പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല, ചിലവർ പറയുന്നത് നല്ലതാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമ്മുടെ ഒരു നമ്മുടെ പഞ്ച് ഹോൾ സെപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു തീമിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഫീച്ചറിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗൂഗിൾ പിക്സൽ 4 എന്ന് പറഞ്ഞുള്ള തീം. ഈ തീം നമുക്ക് MIUI12 വന്ന സമയത്ത് ഇത് വർക്ക് ആവണ്ടായിരുന്നില്ല. പിന്നെ അതിന് മുന്നത്തെ MIUI 11 സമയത്ത് ഇത് വർക്ക് ആവണ്ടായിരുന്നു, ബട്ട് അത് ഡാർക്ക് മോഡിൽ മാത്രമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെ. ഈ MIUI 12 2.0 അപ്ഡേഷന് ശേഷം അത് ഓൺലി നമ്മുടെ സാധാരണ മോഡിൽ വർക്ക് ആവുന്നുണ്ട്, ഡാർക്ക് മോഡിൽ വർക്ക് ആവുന്നില്ല. ഇതിലെ എല്ലാവരും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഡാർക്ക് മോഡാണ്. പോക്കോ X2 കൂടുതൽ ആൾക്കാരും എല്ലാവരും വിചാരിക്കുന്നത് ഡാർക്ക് മോഡിൽ ഇട്ടുകൊണ്ട് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡാർക്ക് മോഡിൽ ഇട്ടുള്ളത്. അതൊരു തെറ്റായ ഒരു കാര്യമാണ്. നമുക്ക് ഡാർക്ക് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പോക്കോ X2 ഉള്ളിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു യൂസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഡാർക്ക് മോഡിൽ നമുക്ക് ഈ തീം അപ്ലൈ ചെയ്തോട്ട് വലിയ ഉപകാരമൊന്നുമില്ല. സാധാരണ തീം മാതിരി തന്നെ അപ്ലൈ ആവും, നമ്മുടെ പഞ്ചോളൊന്നും സെപ്പറേറ്റ് ആവില്ല. അപ്പൊ ആ കാര്യം കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഇതൊരു എറർ തന്നെയാണ്. ഇത് ശരിക്കും ഒരെണ്ണം ശരിയാവുമ്പോൾ ഒരെണ്ണം പോകുന്നുള്ളൊരു അവസ്ഥയിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊരു അവസ്ഥ അനുഭവിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എറേഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന എറർ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ എനിക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും, അതെനിക്ക് റെക്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.